നമസ്കാരം പറവൂരിൽ പെൺകുട്ടിയുടെ മരണകാരണം പൊള്ളലേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മുറിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞതിനാലാണ് മുറിവുകൾ കണ്ടെത്താൻ കഴിയാതിരുന്നതെന്ന് റൂറൽ എസ് പി കെ കാർത്തിക് പറഞ്ഞു കാണാതായ പെൺകുട്ടി ജിത്തുവിനെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ ജിത്തുവിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് ജിത്തുവിനെ മുമ്പ് രണ്ട് തവണ കാണാതായിട്ടുണ്ടെന്ന് റൂറൽ എസ് പറഞ്ഞു സഖി കേന്ദ്രത്തിൽ പാർപ്പിച്ച കുട്ടിയെ മാതാപിതാക്കളെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരുവാരം പനോരമ നഗർ അറക്കപ്പറമ്പിൽ ശിവാനന്ദന്റെ വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിനായിരുന്നു സംഭവം മൃതദേഹം പൂർണ്ണമായി കത്തിക്കഴിഞ്ഞ നിലയിലായതിനാൽ മരിച്ചതാരെന്ന് വ്യക്തമായിരുന്നില്ല ശിവാനന്ദന്റെ പെൺമക്കളായ വിസ്മയ ജിത്തു എന്നിവരായിരുന്നു സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ഇതിൽ വിസ്മയ മരിച്ചതെന്ന് കരുതപ്പെടുന്നു മൃതദേഹത്തിലെ മാലയിൽ നിന്ന് ലഭിച്ച ലോക്കറ്റ് അടിസ്ഥാനമാക്കി മാതാപിതാക്കളാണ് മരിച്ചത് വിസ്മയ ആണെന്ന് പറയുന്നത് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന വീണ്ടും നടത്തും ജിത്തുവാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജിത്തുവിന്റെ പ്രണയത്തെ എതിർത്തതാണ് പ്രകോപനമെന്നും സൂചനയുണ്ട് സംഭവശേഷം ജിത്തു ഓടിപ്പോകുന്ന സി സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് വിസ്മയുടെ മൊബൈൽ ഫോണും എടുത്തിട്ടാണ് ജിത്തു കടന്നു കളഞ്ഞത് ഈ മൊബൈൽ ഫോൺ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ശിവാനന്ദനും ഭാര്യ ജിജിയും ഡോക്ടറെ കാണാൻ പുറത്തുപോയ സമയത്താണ് സംഭവം രണ്ടാമത്തെ മകൾ ജിത്തു രണ്ടു മാസമായി മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മൂത്ത മകൾ വിസ്മയ അമ്മയെ വിളിച്ചെപ്പോൾ വരുമെന്ന് തിരക്കിയിരുന്നു രണ്ടു മണിക്ക് വീണ്ടും വിളിച്ചു മൂന്ന് മണിയോടെയാണ് വീടിനകത്ത് നിന്ന് പുക ഉയർന്നത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസും അഗ്നിരക്ഷാ സേനയും എത്തിയപ്പോൾ വീടിന്റെ ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു കത്തി നശിച്ച രണ്ട് മുറികളിൽ ഒന്നിലാണ് മൃതദേഹം കിടന്നിരുന്നത് വാതിലിന്റെ കട്ടിളയിൽ രക്തപ്പാടുകൾ വീടിനുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധവും അനുഭവപ്പെട്ടു സംഭവം നടന്ന വീട്ടിൽ സിസിടിവി സ്ഥാപിച്ചിട്ടുണ്ട് തീപിടുത്തത്തിൽ ഇതിന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടെങ്കിലും തീ പടരുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത് തീപിടുത്തമുണ്ടായി ഏറെ താമസിയാതെ യുവതി രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് ഇതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്